ഹായ് നമസ്കാരം. നമ്മൾ കേരള പോലീസിന് ഒരു പ്രത്യേകതയുണ്ട്. പാവപ്പെട്ട ഇരുചക്ര വാഹനം ഓടിച്ച് നടക്കുന്ന ആളുകളോടൊക്കെ ഒരു പ്രത്യേക ദേഷ്യമാണ് അവർക്ക്. അസഭ്യ വശങ്ങൾ കേട്ടാൽ അറക്കുന്ന തെറി പറയുന്ന പോലീസുകാരും ഉണ്ട്. ഒരുപാട് നല്ല പോലീസുകാരുടെ ഇടയിൽ ചില വ്യക്തികളുണ്ട്. വളരെ അസഭ്യ വശങ്ങൾ, സാധാരണക്കാരോട് സംസാരിക്കാൻ യാതൊരു മടിയുമില്ലാത്ത കുറച്ച് പോലീസുകാരോടാണ് നമുക്ക് ഇന്നത്തെ വീഡിയോ സമർപ്പിക്കാനുള്ളത്. നമ്മൾ റോഡ് സൈഡിലൊക്കെ ഇപ്പോൾ ക്യാമറ വെച്ചിട്ടുണ്ട്, ഹെൽമെറ്റ് ധരിക്കാത്തതിനും സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതിനും, അതുപോലെ പാർക്കിംഗ് നോ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി പാർക്ക് ചെയ്താലും, അതുപോലെ അധിക അമിതമായ വേഗതയിൽ വണ്ടി ഓടിച്ചാലൊക്കെ പിടിക്കാൻ വേണ്ടി ഒരുപാട് ക്യാമറകൾ റോഡ് സൈഡുകളിലൊക്കെ വെച്ചിട്ടുണ്ട്. ഈ മാസം മെയ് 19 മുതൽ ചാലു ആവും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പേടിയൊക്കെ നമ്മളെ കേരള ജനങ്ങൾക്കുണ്ട് എന്നതാണ് സത്യം. ഇത് എല്ലാവർക്കും ബാധകമാണോ എന്നൊരു ചോദ്യമുണ്ട്. ഇത് അല്ലെങ്കിൽ ഇരുചക്ര വാഹനം ഓടിക്കുന്ന സാധാരണക്കാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടോ? പോലീസുകാർക്ക് ഈ ഒരു നിയമം 100% അവർക്കും വാല്യൂ അല്ലേ? അവരുടെ ജീവൻ എന്താ വിലയില്ലേ? ഒരു വീഡിയോ കാണാം. ഈ പോലീസ് പോർച്ചുവരിന്റെ സാറ് ഓൺ ഫോണിലാണ് ഡ്രൈവ് ചെയ്യുമ്പം, ഓൺ ഫോൺ വിളിച്ചോണ്ട പുള്ളിക്കാരൻ ഡ്രൈവ് ചെയ്യുന്നത്. ഇവർക്ക് എന്തുവാകാം? അതാണ് ഇവിടുത്തെ നിയമം. അധികാരികൾക്ക് എന്തുവാകാം? പാവപ്പെട്ടവർ ചേട്ടുണ്ടെങ്കിൽ വലിയ കൊലക്കുറ്റം പോലെയാണ് ഇവർ കേസെടുക്കുന്നത്. ഈ പോലീസ് പോർച്ചുവരിന്റെ സാറ് ഓൺ ഫോണിലാണ് ഡ്രൈവ് ചെയ്യുമ്പം, ഓൺ ഫോൺ വിളിച്ചോണ്ട പുള്ളിക്കാരൻ ഡ്രൈവ് ചെയ്യുന്നത്. ഇവർക്ക് എന്തുവാകാം? അതാണ് ഇവിടുത്തെ നിയമം. അധികാരികൾക്ക് എന്തുവാകാം? പാവപ്പെട്ടവർ ചേട്ടുണ്ടെങ്കിൽ വലിയ കൊലക്കുറ്റം പോലെയാണ് ഇവർ കേസെടുക്കുന്നത്. പോലീസുകാരുടെ ജീവൻ എന്താ വിലയില്ലേ? ഫോൺ വിളിച്ചുകൊണ്ട് വണ്ടി ഡ്രൈവ് ചെയ്യാൻ ഏത് പോലീസുകാരനാണ് അവകാശമുള്ളത്? അവരും സാധാരണ മനുഷ്യന്മാർ തന്നെയാണ്. ജനങ്ങളുടെ സുരക്ഷിതത്വത്തിനും സമ്പത്തിനും പ്രൊട്ടക്ഷൻ നൽകുക എന്നതാണ് ഏതൊരു പോലീസുകാരുടെയും ജോലി. സാധാരണക്കാരുടെ നെഞ്ചത്തോട്ട് കയറാൻ ആഗ്രഹിക്കുന്ന ചില പോലീസുകാരോട് പറയാനുള്ളത്, ജനങ്ങൾ പ്രതികരിക്കും, യാതൊരു പ്രശ്നവും ജനങ്ങൾക്കൊരു പേടിയും ഇനിയില്ല എന്ന് എല്ലാ പോലീസുകാരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇദ്ദേഹം വണ്ടി ഓടിക്കുന്ന സമയത്ത് ഫോൺ വിളിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു പോലീസുകാരൻ. ഇനി വേറൊരു പോലീസുകാരനെ നിങ്ങൾക്ക് കാണിച്ചു തരാം. മദ്യപിച്ചുകൊണ്ട് ഹോട്ടലിൽ കയറി പ്രശ്നമുണ്ടാക്കിയ ഒരു പോലീസുകാരൻ. ആ വീഡിയോ നിങ്ങൾക്കൊന്ന് കാണാം. ജീപ്പ് പോലീസിനെ ചോബി ചോബി എന്നാലോടെ ന്യൂസ് കൊടുക്കുന്നു.
ഇയാളെ തൊട്ടിൽപാലം പോലീസ് മെഡിക്കലിന് കൊണ്ടുവന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇപ്പം പകർത്തിയിരിക്കുന്നത് ഇതൊരു സാധാരണക്കാരനാണ് ചെയ്തതെങ്കിൽ എന്തായിരിക്കും അതിന്റെ ഒരു അവസ്ഥ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ നിങ്ങൾക്ക് ഉണ്ടാവുന്ന അനുഭവം ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്നും വരുന്ന സമയത്ത് സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത് വളരെ പ്രായമായിട്ട് ഒരു പോലീസുകാരൻ റിട്ടയർഡ് ആവാൻ ആയിട്ടുണ്ട് എന്ന് കണ്ടാൽ തന്നെ അറിയാം അത്രയും പ്രായമായിട്ടുള്ള മനുഷ്യൻ എൻ്റെ വണ്ടിക്ക് കാറിന് കൈ കാണിച്ച് ഞാൻ കാറ് നിർത്തി നിർത്തിയ സമയത്ത് ഞാൻ സീറ്റ് ബെൽറ്റ് ഒക്കെ ഒഴിവാക്കി ഇറങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു വീണ്ടും പറഞ്ഞു സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല ഞാൻ നോക്കിയപ്പോൾ ഇട്ടിട്ടില്ല ഞാൻ തർക്കിച്ചു തർക്കിച്ച വാടെ അവിടുന്ന് എസ് ഐ ഓടി വരുന്നു ഓടി വന്നിട്ട് എസ് ഐ പറഞ്ഞു സീറ്റ് ബെൽറ്റ് ഇട്ടു കുഴപ്പമില്ല എന്താ ഗ്ലാസ്സിന് ചെറിയ രീതിയിൽ കൂളിംഗ് ഒട്ടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു എന്താ എനിക്കൊന്നും പറയാനില്ല കാരണം കൂളിംഗ് ഒട്ടിച്ചിട്ടുണ്ട് അവർ പറയാണ് കൂളിംഗ് ഒട്ടിച്ചിട്ടുണ്ട് വളരെ നേർമ രീതിയിൽ ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത് ഞാൻ വണ്ടി വാങ്ങിയതിന് ശേഷം ഞാൻ എന്തായാലും കൂളിംഗ് ഒട്ടിച്ചിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ അവരത് പറഞ്ഞു എന്നോടൊരു ഫണ്ട് 250 rupees എഴുതി വാങ്ങി എന്നുള്ളതാണ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് പാവപ്പെട്ട ആൾക്കാരുടെ അടുത്ത് നിന്ന് യാതൊരു എളുപ്പവും ഇല്ലാതെ പൈസ വാങ്ങിയെടുക്കാൻ ഒരു മടിയില്ലാത്ത കുറേ പോലീസുകാർ എന്താണ് അവരോട് പറയാനുള്ളത് എന്നൊന്നും എനിക്കറിയില്ല എന്നതാണ് സത്യം നമ്മളുള്ള ഒരു ഈ നമ്മൾ കാണുന്ന ഈ എല്ലാ മനുഷ്യന്മാർക്കും ഇവരെ പോലുള്ള ആൾക്കാരുടെ അനുഭവങ്ങൾ ഉണ്ടാവും ഇതിനു വേണ്ടി ഒന്ന് റിയാക്ട് ചെയ്യും ഇനി ഒരു വീഡിയോ കൂടി നിങ്ങൾക്കൊന്ന് കാണാം നമ്മൾ പാവപ്പെട്ട ജനങ്ങളുടെ അവസ്ഥ കാരണം ഹെൽമറ്റ് എന്ന് പറഞ്ഞ സാധനത്തിന് ഒരളവുണ്ട് എന്നുള്ളതാണ് നമ്മൾ അത്യാവശ്യം വലിയ ആളുകൾക്ക് വെക്കാൻ പറ്റിയ ഹെൽമെറ്റ് ചിലപ്പം ചിലപ്പോൾ ചെറിയ കുട്ടികൾക്ക് ഹെൽമെറ്റ് കിട്ടില്ല എന്നതാണ് മറ്റൊരു വാസ്തവം കിട്ടാനില്ല ഞാൻ 3 കടകളിൽ ചോദിച്ചു 3 കടയിലും അങ്ങനെ ഹെൽമെറ്റ് ഇല്ല വരുന്നില്ല ഉണ്ടോ എന്നറിയില്ല എന്നൊക്കെയാണ് ആക്സസറീസിൻ്റെ കടകളിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത് കുട്ടികളെ ഒളിച്ചു പാത്ത് കൊണ്ടുപോകുന്ന ഒരു വീഡിയോ നിങ്ങൾക്കൊന്ന് കാണാം ഒരു അപകടം സംഭവിച്ച സമയത്ത് ടൂറിസ്റ്റ് ബസ്സിനെതിരായിട്ട് വന്ന നിയമ നടപടികൾ ഷവർമ കഴിച്ച് മരണം സംഭവിക്കുമ്പോൾ വരുന്ന നിയമ നടപടികൾ കുട്ടികൾക്ക് സുരക്ഷിതത്വം വേണമെന്ന് പറയുന്ന നിയമ നടപടികൾ ഒക്കെ വരുന്നത് നല്ല കാര്യം തന്നെയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായം നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഇതൊക്കെ ശരിയാണോ എന്ന് നമ്മുടെ മനസ്സറിഞ്ഞൊന്ന് ചിന്തിച്ചു നോക്കുക നിയമം എല്ലാവർക്കും ബാധകമാണ് നിയമത്തിനനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ പരമാവധി ജീവൻ നിലനിർത്താൻ പറ്റും എന്നതൊക്കെ സത്യമാണ് എന്ന് കരുതി പാവപ്പെട്ടവർക്കൊരു നിയമവും പണക്കാർക്ക് മറ്റൊരു നിയമവും തൂങ്ങിപ്പിടിച്ച് വണ്ടിയിൽ പോകാൻ ചില വ്യക്തികൾക്ക് സാധിക്കും തൂങ്ങിപ്പിടിച്ച് വണ്ടിയിൽ പോയാൽ ചില വ്യക്തികളെ അറസ്റ്റ് ചെയ്യുക ഇതുപോലത്തെ നിയമ നടപടികൾ മാറി മറിയുന്ന ഈ കേരളത്തിൽ ജീവിക്കാൻ തന്നെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മളെല്ലാവരും നടന്നു പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യണം ഓക്കെ